ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ടോപ്പിക് ചെയ്യുകയുണ്ടായി, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റി. ആ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു, താങ്ക്സ് പറഞ്ഞ് കുറേ അധികം ആളുകൾ മെസ്സേജ് അയച്ചു, ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന് എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അവരെ അകറ്റി നിർത്തുവോ അല്ലെങ്കിൽ അവരെ നമ്മളുടെ വേണ്ടപ്പെട്ട ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക ഒന്നുമല്ല വേണ്ടത്, അവരെ കുറച്ചും കൂടി ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അല്ലേ. നിങ്ങളിലെ പലർക്കുമുള്ളൊരു പ്രശ്നം, ഇപ്പോൾ ഞാൻ കുറേ അധികം ആളുകളോട് സംസാരിച്ച ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുകയാണ്, ഇപ്പം ചിലപ്പം ഒരു വീട്ടിൽ വൈഫിനായിരിക്കും പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനായിരിക്കും പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു കുട്ടി ബൈ ബർത്ത് പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇവരറിയാതെ ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കായിരിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ എച്ച് ഐ വി വരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാം നശിച്ചു, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ മൂന്ന് ലെറ്റേഴ്സിനെ, അതായത് എച്ച് ഐ വി എന്ന മൂന്ന് ലെറ്റേഴ്സിനെ വെറുക്കപ്പെട്ട ലെറ്റേഴ്സ് ആക്കിയിട്ട് അതിനെ ശപിച്ച് ജീവിതകാലം കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. തന്നിലേക്ക് ഇത് വരുമോ, തൻ്റെ പാർട്ണറിൽ നിന്ന് തന്നിലേക്ക് ഇത് വരുമോ എന്ന് പേടിച്ച് ജീവിക്കുന്ന കുറേ അധികം ആളുകൾ എനിക്കറിയാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. ഞാൻ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സാർ ഈ എച്ച് ഐ വി വരുന്നതിലും ഭേദം വല്ല ക്യാൻസറും വരുവാണെങ്കിൽ നമുക്ക് പറയാനായിട്ടെങ്കിലും പറ്റും ആളുകളോട്. എന്തിന് പറയുന്നു, നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ എന്തിന് പറയുന്നു? സി, ഒരു ക്യാൻസറും എച്ച് ഐ വിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് അല്ലേ. ക്യാൻസർ എന്ന് പറയുന്നതിൻ്റെ തീവ്രതകളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എച്ച് ഐ വി എന്ന വൈറസ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോമം പോലും പൊഴിയില്ല. എച്ച് ഐ വി വൈറസ് അറ്റാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോമം പോലും പൊഴിയില്ല. അത്രയ്ക്കും പാവം പിടിച്ചൊരു വൈറസാണ് എച്ച് ഐ വി വൈറസ്. പക്ഷേ നമുക്കുള്ള പേടി, അറപ്പ്, വെറുപ്പ്, ഈ സംഭവം എന്താണ്, ഇതൊരു ലൈംഗിക രോഗമാണ്, മറ്റ് പരിപാടി ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് വരുള്ളൂ എന്നുള്ളൊരു മുൻവിധി നമുക്ക് ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിതിനെ പേടിക്കുന്നത്. പല ആളുകളും അങ്ങനെയാണ്, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പോയത് കൊണ്ടല്ലേ ഇദ്ദേഹത്തിന് ഇത് വന്നത്, അതുകൊണ്ട് എൻ്റെ ജീവിതം തകർന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സഹോദരിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും ആരാണെങ്കിലും, സംഭവം വന്നുപോയി. വന്നു കഴിഞ്ഞ് നമ്മൾ ഭൂതകാലത്തെ ചെകഞ്ഞ് അത് പുറത്തിട്ട് അതിൽ ചൊറിഞ്ഞ് പുഴുവരുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് ഇനി മുമ്പോട്ട് കിടക്കുകയാണ് അല്ലേ. ഈ പറയുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും ഒക്കെ ലൈഫ് മുന്നോട്ട് കിടക്കുകയാണ്. നമ്മളെ ആശ്രയിച്ചൊരു ഫാമിലിയുണ്ട്, കുട്ടികളുണ്ടാവും, ഇവരുടെയൊക്കെ ഒരു ഭാവിയെ നിലനിർത്തി നമുക്ക് മറക്കാനുള്ളത് മറക്കുക. നിങ്ങളെക്കൊണ്ട് സഹിക്കാനും പൊറുക്കാനുമുള്ള കാര്യങ്ങളേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ആ ഒരു സംഭവം നമ്മൾ മറക്കുക, ക്ഷമിക്കാൻ പറ്റുന്നിടത്ത് ക്ഷമിക്കുക. ക്ഷമ എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്, അത് ദൈവത്തിൻ്റെ ഒരു വരദാനം തന്നെയാണ്. ക്ഷമിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിങ്ങനെ പകയിട്ട് മനസ്സിലിട്ടിട്ടിട്ടിട്ട് എന്തെങ്കിലും ഒരു വഴക്കുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഫാമിലി ഇഷ്യൂ വരുമ്പം എടുത്ത് പുറത്തിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാനായിട്ട് പലരും ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കൊരു പ്രമേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഹസ്ബൻഡിന് പ്രോബ്ലം ഉണ്ടോ, വൈഫിന് പ്രോബ്ലം ഉണ്ടോ, ഇല്ല, ഡയബറ്റിക് ആണെന്ന് പത്ത് പേരെ മുന്നിൽ വെച്ച് വേണമെങ്കിലും പറയും, ദേ അവള് ഡയബറ്റിക് ആണ്, ദേ പുള്ളി ഡയബറ്റിക് ആണ്. പക്ഷേ എച്ച് ഐ വി എന്ന് പറയുന്ന കാര്യം അങ്ങനെ പറയത്തില്ല, പറയണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രമേഹത്തിനെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം. 1983 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട്, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അദ്ദേഹം ജർമ്മനിയിലാണ്, ഒരു ജർമ്മൻ സിറ്റിസൺ ആണ്. അദ്ദേഹം ഇപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിയൊരു പബ് ബോയ് ആയിരുന്നു. ആ ഒരു സമയത്ത് ബെർലിനിൽ കുറേ യുവാക്കൾക്ക് ഈ അസുഖം പടർന്നു പിടിച്ചു. ആ കൂട്ടത്തിലുള്ള ആളാണ് അദ്ദേഹം. അപ്പം
ആ ഒരു കാലഘട്ടത്തിൽ ഒരു 83-90 കാലഘട്ടങ്ങളിൽ ഒരു ദിവസം 18 മരുന്നുകളാണ് ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത്. 18 to 22 ടാബ്ലറ്റ്സ് ആണ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മരുന്നുകളിൽ നിന്നും ചുരുങ്ങി 3 നേരം എന്നുള്ളതായി, 2 നേരം എന്നുള്ളതായി, ഇപ്പം 1 നേരം എന്നുള്ളതായി. അതുപോലെ തന്നെ ഈ 1 നേരം എന്നുള്ള മരുന്നിൽ നിന്നും തന്നെ അതിൻ്റെ 2000 mg എന്ന 1200 mg ടി എൽ ഡിയിലോട്ട് മാറി, അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിലൊക്കെ ടി എൽ ഡി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, അത് വെറും 650 mg ഉള്ളൂ. ഇപ്പം ലേറ്റസ്റ്റ് പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ ഇപ്പം 175 mg, 265 mg പോലുള്ള മരുന്നുകൾ ഈസിലി അവൈലബിൾ ആണ്. ഇനിയിപ്പം വരുന്ന അടുത്തൊരു മൈൽഡ് സ്റ്റോൺ എന്ന് പറയുന്ന കാര്യം ലോങ് ആക്ടിങ് എ ആർ ടി ഇഞ്ചെക്ഷൻസിൻ്റെ കാലമാണ്. 2 ഒരിക്കൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെയിലിയുള്ള എച്ച് ഐ വി മരുന്നിൻ്റെ ആവശ്യമില്ല. അവർ അൺഡിറ്റക്റ്റബിൾ വൈറൽ ലോഡിൽ എത്തിച്ചേരുകയും ചെയ്യും. അതായത് അവരുടെ പാർട്ട്നേഴ്സിലേക്ക് വൈറസ് ട്രാൻസ്മിറ്റ് ആവാത്ത ലെവലിൽ, അതായത് ഒരു നോർമൽ മനുഷ്യൻ എങ്ങനെയാണോ ഒരു നെഗറ്റീവ് പേഴ്സൺ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ആന കുതിര സംഭവമല്ല. ഇത് ഓർത്ത് സൂയിസൈഡ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. പോസിറ്റീവ് ആണെന്നറിഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പോസിറ്റീവ് ആകുമെന്ന് വിചാരിച്ച് ജീവിതം തന്നെ കളയുന്ന കുറേ അധികം ആളുകൾ എനിക്കറിയാം. അവിടെ ടെസ്റ്റ് ചെയ്യുന്നു, ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നു, അവിടെ പോയി ടെസ്റ്റ് ചെയ്യുന്നു, ഇതുകൊണ്ടൊന്നും തൃപ്തിയാവുന്നില്ല, ലാബിൻ്റെ പേരിൽ കുറ്റം, ലാബ് ബ്ലഡ് സാമ്പിൾസ് എടുത്തപ്പോൾ മാറിപ്പോയതാണോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ ലാബിൻ്റെ ആക്യുറസിയിലൊരു സംശയം, അതുപോലെ ഗൂഗിൾ റിവ്യൂ കണ്ടിട്ട് ആ ലാബ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മുംബൈയിൽ പോയി ചെയ്യുന്നു, ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് മുംബൈയിൽ വരുന്നു, മുംബൈയിൽ നിന്ന് ചെന്നൈ വരുന്നു, ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ വരുന്നു, സ്വന്തം നാട്ടിൽ ചെയ്യാൻ പേടി മറ്റ് ജില്ലകളിൽ പോയി ചെയ്യുന്നു. 100 ആളുകളാണ് നമുക്കറിയാം. അവസാനം ഗവൺമെൻറ്റിൽ പോയി ചെയ്യുന്നു, ഗവൺമെൻറ് ടെസ്റ്റിങ് അത്ര വിശ്വാസമില്ലെന്ന് ആരോ പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയി ചെയ്യുന്നു. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് തന്നെ ജീവിതം തീർക്കുന്ന കുറേ ആളുകളുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയൊരു വില്ലനാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്. ഗൂഗിളിൽ ഒരു ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഓടിപ്പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് എച്ച് ഐ വിയുടെ സിംറ്റംസ് എന്താണ്, പിന്നെ നോട്ടമാണ്. ഓരോ സൈറ്റിലും ഓരോ സിംറ്റംസ്, ഇത് മനസ്സിൽ കയറുന്നു, ആലോചിച്ച് കൂട്ടുന്നു, 2 കഴിയുമ്പം ബോഡിയിൽ ഒരു ചെറിയ കളർ വ്യത്യാസം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുരു വരും, അപ്പോഴത്തേക്കും ജാഗ്രത കിടക്കുന്നു, അയ്യോ ഗൂഗിൾ പറഞ്ഞ സത്യമാണ്, എനിക്ക് എച്ച് ഐ വിയുടെ സിംറ്റമാണ്. പിന്നെ അതിനെ ആലോചിച്ച് ടെൻഷൻ കൂട്ടി ഭക്ഷണം കഴിപ്പില്ല, ഡൈജഷൻ പ്രോപ്പർ ആകത്തില്ല, വെള്ളം കുടിയില്ല, അപ്പോഴത്തേക്കും ഇവന് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാത്തതിൻ്റെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ലക്ഷണത്തിനകത്ത് കാണിക്കും പല സൈറ്റുകളിലും. പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എച്ച് ഐ വിക്ക് സിംറ്റംസ് കാണിക്കാറില്ല. ഓക്കെ, ഈ സൈറ്റുകൾ അപ്പം ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ സൈറ്റിൽ അത് പറയുന്നുണ്ടല്ലോ സാർ, ആ സൈറ്റിൽ അത് പറയുന്നുണ്ടല്ലോ. ദയവു ചെയ്ത് ആ സൈറ്റിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കൂ. നമ്മൾ ഉറപ്പിച്ച് പറയുകയാണ് എച്ച് ഐ വിക്ക് സിംറ്റംസ് കാണിക്കില്ല. അത് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ സത്യസന്ധത മനസ്സിലാവുള്ളൂ. നിങ്ങളിങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പല സൈറ്റുകളിലൂടെ കയറി ഇറങ്ങി നടക്കേണ്ട യാതൊരു കാര്യമില്ല. റിസ്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കുറേ സംശയമുണ്ട്, കാർഡ് ടെസ്റ്റ് ഉണ്ട്, ആൻറ്റിബോഡി ടെസ്റ്റ് ഉണ്ട്, 4th gen ഉണ്ട്, വൈറൽ ലോഡ് ഉണ്ട്, ഏത് ടെസ്റ്റ് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ പോസിറ്റീവ് ആയി അല്ലെങ്കിൽ പോസിറ്റീവ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്, വിത്തിൻ 72 ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പർ എടുക്കാം, മെഡിസിൻ എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 90 വെയിറ്റ് ചെയ്ത ശേഷം ടെസ്റ്റ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് ഓടിപ്പിടിച്ച് വിദേശ രാജ്യത്തിലുള്ള പല ആളുകളും ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അങ്ങോട്ട് വരട്ടെ, എനിക്ക് ടെസ്റ്റ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ടാണ് പലരും വിളിക്കാറുള്ളത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൂളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുക എന്നത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ എച്ച് ഐ വി റിസ്ക് അനലൈസിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പല ആളുകൾക്കും ഈ ഓവർ ടെൻഷൻ മറികടക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ്. അവരിങ്ങനെ പല സ്ഥലത്ത് പരതും, പല കൃത്യമല്ലാത്ത കുറേ ഇൻഫർമേഷൻ, തെറ്റായിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ഇവരുടെ തലയിലോട്ട് കയറ്റി വെക്കും. അവർ അതിനെ തുടർന്ന് ടെൻസ്ഡാവും, ഭയങ്കര പ്രോബ്ലംസ്, അതിൽ നിന്ന് പാനിക് അറ്റാക്ക് വരെ വന്ന ആളുകളുണ്ട്. 2 കേസിലുള്ള ആളുകളെന്ന് വെച്ചാൽ, ഒരു പ്രശ്നമുണ്ടായി, അന്നേരം എവിടെ നിന്നെങ്കിലും
റെപ്പ് പോലുള്ള മെഡിസിൻസ് ഒപ്പിച്ച് കഴിക്കുന്ന ആളുകളാണ്. മെഡിക്കൽ റെപ്പുമാരുടെ കയ്യിൽ നിന്ന് ഒപ്പ് ഡയറക്റ്റ് ഒരു ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി ആളുകളുടെ കയ്യിൽ നിന്ന് മെഡിസിൻ എമർജൻസി ആയിട്ട് ഇവർക്ക് 72 hours മെഡിസിൻ എടുത്തേ പറ്റുള്ളൂ. സോ കിട്ടുന്ന സോഴ്സ് ഒന്നും നോക്കത്തില്ല, കയ്യിലുള്ള പൈസയെല്ലാം കൊടുത്ത് ഇതുപോലുള്ള മെഡിസിൻസ് വാങ്ങി വിതൗട്ട് പ്രിസ്ക്രിപ്ഷൻ വിതൗട്ട് ചെക്കിങ് മേടിച്ച് കഴിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. ഒരു തവണ ഒരു കുട്ടി എന്നെ വിളിച്ചു, ഒരു ഫോട്ടോ അയച്ചു, സർ ഇത് പ്രിപ്പാണ്, ഞാൻ ഇത് യൂസ് ചെയ്യുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പം ഇവൻ്റെ ഫോട്ടോയുടെ ബാക്കിൽ 2-3 bottles പ്രിപ്പ് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്, നിങ്ങൾ ഒരു ബോട്ടിൽ 28 days കഴിച്ചാൽ മതി, ഇതെന്താണ് ബാക്കി 2-3 bottles? അല്ല സർ, ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടി ഞാൻ ഒരു 90 days കഴിക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ സ്വന്തമായിട്ടാണ് പലരും തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് തെറ്റാണ്. ആ ഒരു തെറ്റിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ HIV റിസ്ക് അനലൈസിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു അനലൈസിങ് ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100% അത് വിശ്വസിക്കാം. ഞങ്ങൾ 7 years സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ മനുഷ്യൻ പോലും ഞങ്ങളുടെ ഒരു പിഴവ് മൂലം പോസിറ്റീവ് ആയിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും റിസ്ക് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് നിങ്ങളെ ഇൻഫോം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് റിസ്ക് ഉണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കേണ്ട സമയമായിട്ടുണ്ട്, ഇന്ന സമയത്ത് ടെസ്റ്റ് എടുക്കൂ, ഇവിടെയാണ് ടെസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് പറയും. അതല്ലാതെ ആവശ്യമില്ലാതെ നിങ്ങൾ ടെൻഷനിൽ നിന്ന് ടെൻഷനിലേക്ക് ചാടി, അല്ലെങ്കിൽ അവിടെ നോക്കി ഇവിടെ നോക്കി കുറേ ഡേറ്റാസ് നോക്കി, ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും ആവർത്തിക്കുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറയാം, പല യൂട്യൂബേഴ്സിലും പലരും HIV ലക്ഷണങ്ങൾ പറയാറുണ്ട്. ഇതെല്ലാം കോമൺ ടോപ്പിക്കുകളിൽ മറ്റ് ടോപ്പിക്കുകളിലും വീഡിയോ ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. ഇവരുടെയൊക്കെ ഒരു ക്ലിനിക്കൽ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡ്യൂട്ടി ടൈമിൽ ഒരു മാസം എത്ര പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ കണ്ടു എന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരാളെ പോലും കണ്ടിട്ടുണ്ടാവില്ല. അവർ വർഷത്തിൽ 1-2 ആളുകളെ ആയിരിക്കും ബൈ ചാൻസ് കാണുക. അവർ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഹോസ്പിറ്റൽ ഇതിനുവേണ്ടി മാത്രമുള്ള ഹോസ്പിറ്റലാണ്. ഒരു ദിവസം എത്രമാത്രം ആളുകളാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, ഇത്രയും സ്ഥലങ്ങളിൽ ഉള്ള പേഷ്യൻസ് ഞങ്ങൾക്കുണ്ട്. അപ്പം ഞങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ മാത്രം നോക്കുന്നതാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറയുന്നതല്ലേ നിങ്ങൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് വിശ്വസിക്കേണ്ടത്. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിഫറൻസാണ്. പക്ഷേ ഞങ്ങൾ ഈ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ ഇത്രയും ആളുകളെ ഞങ്ങൾ നോക്കുന്നു എന്നുള്ള ധൈര്യത്തിലാണ്, ഇല്ല ഒന്നും പറയില്ല. ഈ ഒരു റിസ്ക് അനലൈസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങളുടെ റിസ്ക് 0 ആണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നത് ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പണം മുടക്കാതെ, ആവശ്യമില്ലാത്ത ടെസ്റ്റുകളിലേക്ക് പോവാതെ, ആവശ്യമില്ലാതെ ടെൻഷൻ കയറാതെ, ആവശ്യമില്ലാതെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കൂ. ദയവ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൂ. ആവശ്യമുള്ളവർ മാത്രം HIV റിസ്ക് അനലൈസിങ് ബുക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. കാരണം കുറച്ചധികം നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ഒരു ദിവസം 2-3 calls ഞങ്ങൾ ബുക്കിംഗ് കൊടുക്കാറില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളവർ മാത്രം, എൻ്റെ സിറ്റുവേഷൻസ് പിടിവിട്ടു പോകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതുപോലുള്ള സേവനങ്ങൾ എടുക്കുക. അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലുള്ള ഹെൽപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ നല്ല സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പോയി സംസാരിക്കുക. ഈ HIV എന്ന് പറയുന്ന വിഷയത്തിൽ നല്ല നോളജ് ഉള്ള, HIV അല്ലെങ്കിൽ STD പോലുള്ള കാര്യങ്ങളിൽ നല്ല നോളജ് ഉള്ളവരുടെ കയ്യിൽ മാത്രം പോവുക, ഇല്ലെങ്കിൽ വിളിക്കാൻ തേച്ചതും പാണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.